ഈ വഴിയേരിയിൽ പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് വാനന്റെ ഡാഷ് ബോർഡിൽ നിന്ന് അറുപത്തയ്യായിരം രൂപ മോഷ്ടിച്ച സംഭവം കൂടി പറയുമ്പോൾ ഷാജാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ മേഖലയിലെ കൊട്ടേഷൻ ഈ ഹവാല മാഫിയ സംഘങ്ങൾ അരങ്ങുപാഴുന്നു എന്നുള്ളൊരു സംശയമാണ് പുറത്തു വരുന്നത് എന്താണ് ഈ ഞാൻ ഈ പറഞ്ഞ പിക്കപ്പ് വാനിലെ പണം തട്ടിക്കൊണ്ട് പോയ സംഭവത്തിലും എന്തെങ്കിലും തുമ്മുണ്ടോ അക്കാര്യത്തിലും തുമ്പൊന്നുമില്ല ആ ആ കാര്യത്തിൽ ഈ വാഹനം തട്ടിക്കൊണ്ടുപോയി പിന്നീട് കൊടുവള്ളിക്കടുത്തുള്ള വാവാട് എന്ന പ്രദേശത്ത് ഈ വാഹനം ഉപേക്ഷിക്കുകയായിരുന്നു അപ്പോൾ ഈ അറുപത്താറായിരം രൂപ ഈ വാഹനത്തിൽ നിന്ന് കൊണ്ടുപോയി എന്നാണ് പരാതിക്കാർ പറയുന്നത് പക്ഷേ അപ്പോഴൊരു ദുരൂഹത ഈ പരാതിക്കാരൻ പറയുന്നത് വരെ ഈ കർണാടകത്തിലേക്ക് ഏതെങ്കിലും തരത്തിൽ പച്ചക്കറി വാങ്ങാൻ പോയി തിരിച്ചു വന്ന ആളുകളാണോ അതോ ഇത് മറ്റേതെങ്കിലും തരത്തിൽ ഈ കൊൽപ്പണ ഹവാല റാക്കറ്റിന് തന്നെ ആളുകളിൽ നിന്ന് പണം പിടിച്ചുപറിച്ചതാണോ ഇത് പരസ്പരം ഇവിടെ നടക്കുന്നൊരു സംഭവമാണ് അങ്ങനെയുള്ളൊരു സംശയമുണ്ട് ഏതായാലും പരാതിക്കാർ മാധ്യമം ോട് സംസാരിക്കുന്നൊന്നുമില്ല പോലീസ് ആ നിലയ്ക്കും അന്വേഷണം നടന്നുണ്ട് പക്ഷേ ഈ റോഡരികിലൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്യാവുന്ന രീതിയിലേക്ക് ഒരു കൃത്യമായ ഒരു അധോലോകം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു അവർ പോലീസിനെ വെല്ലുവിളിച്ച് നിയമവാഴ്ചയെ വെല്ലുവിളിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് ഈ മേഖലയിൽ കാര്യമായ സി ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമം പോലീസ് നടത്തിയെങ്കിൽ പോലും കൃത്യമായിട്ട് തെളിവിലേക്ക് പോകാവുന്ന തരത്തിലുള്ള സി ദൃശ്യങ്ങൾ കിട്ടിയിട്ടുമില്ല ഏതായാലും ഈ സംഭവം നടന്നിട്ടിപ്പോൾ ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞുവെങ്കിൽ പോലും ഇക്കാര്യത്തിലും ആ കാര്യമായ അന്വേഷണ പുരോഗതിയില്ല പുരോഗതി ഷാജഹാൻ